പ്രവാചകന്മാരുടെയും പ്രത്യേകിച്ച് മുസ്തഫാത്തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉത്തരവാദിത്വവും ദൗത്യവും ചുമതലകളുമൊക്കെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എന്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, ചുമതല, അല്ലെങ്കിൽ നബി തിരുമേനി നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, എന്തിനാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അതിന്റെ തന്നെ തുടർച്ച എന്നോണമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊടുക്കുന്നത്. സാധാരണ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ ജുമുഅ ഉണ്ട്. ആ സൂറയിൽ നബി തിരുമേനിയുടെ ചുമതല, എന്തിനാണ് ഇങ്ങനെ ഒരു റസൂലിന് അയച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉവല്ലദീ ബഅ്സതുൽ ഉമ്മിയ്യീന, അവനാണ് ഈ റസൂലിന് അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഈ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. ഉമ്മിയ്യീന, നിരക്ഷരന്മാർക്കിടയിൽ നിന്ന്, റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള നിരക്ഷരനായ ഈ പ്രവാചകൻ. ഇസ്ലാമിലെയും മായാദികി ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്ന് അള്ളാഹുവിന്റെ ആയത്തുകളെ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വയ്യല്ലിമുഹുമുൽ കിതാബ, അവരെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കിതാബ് പഠിപ്പിക്കുന്നു. വൽ ഹിക്മ, ഹിക്മത്തും പഠിപ്പിക്കുന്നു. ഇൻകാനു മിൻ ഖബ്ലി ലഫീ ളലാലി മുബീൻ, തീർച്ചയായും അവർ ഇതിനു മുമ്പ് വളരെ വലിയ വഴികേടിലാണ് ഉണ്ടായിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളത്? നബി തിരുമേനി മാത്രമല്ല, മുഴുവൻ പ്രവാചകന്മാരും. നിരക്ഷരനായ ഈ റസൂലിനെ ഞാനാണ് നിങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത്, ഇത് അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ഈ പ്രവാചകൻ വന്ന് നിർവഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് യുഅല്ലിമുഹുൽ കിതാബ, ഇസ്ലാം അലൈഹി ആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നു. റസൂല് വരുന്നത്, റസൂല് വന്ന് നിർവഹിക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ ജനങ്ങളെ പഠിപ്പിക്കുക, അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അവർക്കത് പാരായണം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വവുമായിക്കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റസൂലിനെ അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുന്ന, ഇതിന്റെ ഒരു എതിർവശം ഉണ്ടാവും. അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതേസമയം അള്ളാഹുവിൻ്റെതല്ലാത്ത ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പലരും ദുനിയാവിലുണ്ടാവും. എന്റെയും നിങ്ങളുടെയും പരിഗണനയിൽ വരേണ്ടത് അള്ളാഹുവിന്റെ ആയത്തുകൾ തന്നെയാണോ മുസ്ലിം ഉമ്മത്ത് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഖുർആൻ ഇങ്ങനെ നോക്കി വന്നതിനെ കുറിച്ചുള്ള വർത്താനല്ലേ പറയുന്നത്? അതേസമയം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും സവിശേഷമായ ഈ മുഅ്ജിസത്ത്,
എല്ലാ പ്രവാചകന്മാരുടെ മുഴുജിതത്വങ്ങളും ഇല്ലാതെ പോയിട്ടുണ്ട്. ഒരു പ്രവാചകന്റെ മുഴുജിതത്വം ഇവിടെ അവശേഷിക്കണമല്ലോ ഇപ്പം. പക്ഷെ നബിദിനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ മുഴുജിതത്വമാണ് ഈ പരിശുദ്ധ ഖുർആൻ. അതങ്ങനെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ധാരാളം മാറ്റത്തിരുത്തലുകളും കൈകടത്തലുകളും അട്ടിമറികളും ഒക്കെ അതിൽ നടത്തപ്പെട്ടിരിക്കുന്നു. അതതിന്റെ പരിശോധനയും പഠനവും ഒക്കെ നിർവഹിച്ചാൽ നമുക്ക് മനസ്സിലാവും യുക്തിയെയും ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മളെ തൃപ്തിപ്പെടുത്താത്ത വലിയ സംഘർഷങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ബുദ്ധിപരവും സാമൂഹികവുമായ സംഘർഷങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ധാരാളം കൈകടത്തലുകൾ മുൻകഴിഞ്ഞ വേദങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ അന്ന് മുതൽ ഇന്ന് വരെ ഒരു വള്ളിപുള്ളി മാറ്റങ്ങളില്ലാതെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. ഈ ഖുർആനിലെ ആയത്തുകളെ മനുഷ്യരുടെ മുമ്പിൽ വിശദീകരിക്കുക എന്ന് പറയുന്ന അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുകയും പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ പ്രവാചകൻ അയച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബി തിരുമേനിയുടെ ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പൊ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് എന്താണ് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു ഭാഗമാണത്. സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ ജുസ് തുടങ്ങുന്നത് ഖിബലമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മസ്ജിദ് കിഴക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്ന മുസ്ലിമീങ്ങൾ പിന്നീട് പടിഞ്ഞാറോട്ടേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ് മദീനയിൽ വന്നതിനു ശേഷം. ഒരു വളരെ പെട്ടെന്നുള്ള ഒരു പ്രക്രിയ എന്നുള്ള രീതിയിൽ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീട് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുന്നു, എവിടെയായിരുന്നാലും ശരി മസ്ജിദുൽ ഹറാമിന്റെ നേരെയാണ് താങ്കൾ മുഖം തിരിക്കേണ്ടത്. അതല്ലാഹുവിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്ലാഹു ബിഗാഫിലിന അമ്മാ താങ്കളും അതിനെതിരെ നിങ്ങൾ വല്ലതും ചെയ്താൽ അതിനെക്കുറിച്ചൊന്നും അശ്രദ്ധ അല്ല അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ കിബില മാറുന്നതിന്റെ നിർദ്ദേശം വന്ന സന്ദർഭത്തിൽ മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിക്കുന്നു. കിബില മാറ്റത്തിൽ ധാരാളം ഉള്ളടക്കങ്ങളുണ്ട്. അതൊരു വശം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആശയ ഉള്ളടക്കങ്ങളെ തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ മാത്രമേ അതിന് വലിയ പ്രസക്തി എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നിസ്കരിക്കുമ്പോൾ ഇവർക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന് നമ്മൾ പറയും. ഏതാണ് കിബില? മനുഷ്യരുടെ കിബില, മനുഷ്യർ എങ്ങോട്ടാണ് തിരിയേണ്ടത്, എവിടെ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്, എന്തിനാണ് മസ്ജിദുൽ ഹറാമിന് നേരെ തിരിയുന്നത്? കിബിലകളും ധാരാളം ഉണ്ടാവും. വിദ്യാഭ്യാസത്തിന്റെ കിബിലയും ശാസ്ത്രത്തിന്റെ കിബിലയും രാഷ്ട്രീയത്തിന്റെ കിബിലയും മതത്തിന്റെ കിബിലയും ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ കിബില ഏതാണ്, എങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത്? ഇതൊരു പ്രാർത്ഥന നിർവഹിക്കുമ്പോൾ നിങ്ങൾ മുഖം തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേവല വർത്തമാനമല്ല അത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് വലിക്കൊല്ലി വിജഹത്തുഹൈറ എല്ലാവർക്കും ഒരു ദിശയുണ്ട്. എന്തെങ്കിലും ചില അടിസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കേണ്ടി വരും. ആ പക്ഷെ നിങ്ങൾ സത്തബിക്കുൽ ഖൈറ, നിങ്ങൾ നന്മയുടെ ദിശയിലേക്ക് മുന്നിടുക, നിങ്ങൾ നന്മയുടെ ദിശയിലേക്ക് മുന്നിടുക. മസ്ജിദുൽ ഹറാമിന് നേരെ മുഖം തിരിക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആഗ്രഹിക്കുന്നത് മുഴുവൻ നന്മകളുടെയും പ്രതിനിധീകരണമാണ്. മനുഷ്യർ നന്മ എന്ന് വിളിക്കുന്ന എന്തൊക്കെ സംഗതികളുണ്ടോ അതിന്റെ പൂർത്തീകരണവും അതിന്റെ നിലനിൽപ്പും അതിന്റെ സംരക്ഷണവും അതിന്റെ സ്ഥാപനവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട്
നിങ്ങൾ നന്മയുടെ മാർഗത്തിലേക്ക് വഴിതിരിഞ്ഞ് നിൽക്കണം. കിബില അതാണ്, ഇന്ന് കിബില ഏതാണ്? പാശ്ചാത്യന്റെ കിബില. ഇന്ന് പാശ്ചാത്യ ദർശനങ്ങളുണ്ടോ? കിബില യൂറോപ്പും അമേരിക്കയും ഉണ്ടാക്കിയെടുത്ത വേണ്ടാധീനങ്ങളും വേണ്ടതും കിബില കിബില എന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ അള്ളാഹ് എന്തോ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ കിബില അത് തന്നെയാണെന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നും, അങ്ങനെയൊന്നും അല്ല സംഗതികൾ. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങോട്ട് കൈയെട്ടി, ബാക്കിയുള്ള സമയത്തൊക്കെ എവിടേക്കാണ് മുഖം തിരിക്കുന്നത്? ബാക്കിയുള്ള കയ്യും കാലും കണ്ണും കാതൊക്കെ എന്തിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ, നിലപാടുകളെ, സമീപനങ്ങളെ നിശ്ചയിക്കുന്ന കിബില ഏതാണ് അത് പരിശോധിക്കുമ്പോൾ പാശ്ചാത്യരും യൂറോപ്യരും സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു ജീവിത സംവിധാനങ്ങളിലൂടെയാണ്. നമ്മുടെ മാത്രമൊന്നുമല്ല, എല്ലാ മനുഷ്യരും 90% ആളുകൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് മതമുള്ളവനോ മതമല്ലാത്തവനോ ഒക്കെ അങ്ങോട്ട് അതിരിഞ്ഞു നിൽക്കണം. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാനിപ്പോ പോണില്ല, അതല്ല നമ്മുടെ മർമ്മപ്രധാനമായ ഇപ്പോഴത്തെ വിഷയം എന്നുള്ളതുകൊണ്ട്. പക്ഷെ അത് മനസ്സിലാകേണ്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു കിബിലയെ കുറിച്ചാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നത്. അതല്ലാതെ ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു കിബില ഉണ്ടാവണം, അത് ശരി തന്നെയാണ്. പക്ഷെ അത് മസ്ജിദുൽ ഹറാമും അത് പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്ന സന്ദേശങ്ങളും അതിനെയൊക്കെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിത വീക്ഷണം നിങ്ങൾക്കുണ്ടാവണം, അഭിമുഖീകരണം നിങ്ങൾക്കുണ്ടാവണം. ഈ ആയത്ത് പറഞ്ഞതിനു ശേഷമാണ് അള്ളാഹു പറയുന്നത്, കദാലിക ജഅൽനാകും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്ന ഉമ്മത്തൻ വസത്തൻ, ഒരു മിഡിൽ മധ്യമ സമുദായം, ഒരു വ്യത്യസ്ത സമുദായം. എല്ലാ സമൂഹങ്ങളെ പോലെ പാർട്ടികളും മതങ്ങളും സംഘടനകളും പലതും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അതുപോലത്തെ ഒരാൾക്കൂട്ടമല്ല മുസ്ലിം ഉമ്മത്ത്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ വളരെ പ്രത്യേകമായ ഒരു ഉമ്മത്താക്കി, ഒരു സമുദായമാക്കി നമ്മൾ സംവിധാനിച്ചിരിക്കുന്നു. മധ്യമ സമുദായം എന്നാണ് പറയുന്നത്. അങ്ങോട്ടും പോകില്ല, ഇങ്ങോട്ടും പോകില്ല, പറ്റ വരിഞ്ഞു കെട്ടി മുറിക്കില്ല, എന്നാ എല്ലാം കൂടി കെട്ടി അയച്ച് വിട്ടുകൊടുക്കുകയും ചെയ്യില്ല. എല്ലാത്തിന്റെയും ഏറ്റവും നടുവിൽ, നടുമധ്യം എന്നൊക്കെ നമ്മൾ പറയരുത്, ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മത്തിൽ എല്ലാവർക്കും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും തെരഞ്ഞെടുക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള നടപടികളിലും നിലപാടുകളിലുമാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. നമ്മുടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗം കുറെ ധാരാളം അതിലുണ്ട്. ഇസ്ലാമിന്റെ ഓരോ വീക്ഷണങ്ങളും വിശ്വാസവും ആരാധനയും ചടങ്ങുകളും കടമ്പങ്ങളും മുതൽ ആരാധനകൾ കൊണ്ടുള്ള ഒരു ഭയങ്കര കളിച്ച് തമ്മിലില്ലല്ലോ. ആരാധിച്ചു കളിക്കുക, ആരാധിക്കാൻ വേണ്ടി മാത്രം ആരാധിക്കുക, മതങ്ങളും സമുദായങ്ങളും ഒക്കെ അതിരുവിട്ടുപോയ മേഖലയാണത്. മുസ്ലിം സമുദായത്തിലടക്കം പുതിയ ആരാധനാ രീതികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. നിസ്കാരമൊന്നും പോരാ, എന്നിട്ട് പിന്നെ പുതിയ നിസ്കാരം ആരംഭിക്കുക. നമസ്കാരത്തെക്കാൾ പ്രാധാന്യത്തോടുകൂടി വേറെ തര സ്ഥലങ്ങളെ കാണുക, ഇപ്പൊ മക്ബറ പോവുക. അള്ളാഹ്ക്ക് മക്ബറയാണോ ഇഷ്ടം, മസ്ജിദോ ഇഷ്ടം? വളരെ ലളിതമായ ചോദ്യമാണ്. അള്ളാഹുവിന്റെ ഭവനം ഏതാ? മക്ബറയാ മസ്ജിദോ? അള്ളാഹുവിന്റെ ഭവനം മസ്ജിദാണ്. മസ്ജിദിൽ പ്രാർത്ഥിക്കുന്നതാണോ അള്ളാഹുവിന്റെ ഇഷ്ടം? മക്ബറയിൽ പ്രാർത്ഥിക്കുന്നതാണോ അള്ളാഹുവിന്റെ ഇഷ്ടം? യാതൊരു സംശയവുമില്ല, വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മസ്ജിദിൽ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി മക്ബറകൾ. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്, ഇതൊന്നും വിശുദ്ധ ഖുർആനിലില്ല, ഇസ്ലാമിലില്ല, പുതിയത് വരും. പല മതസമൂഹങ്ങളിലും ആരാധനകളുടെ ആധിക്യവും അതിരുക വിശ്വാസികളൊക്കെ ഉണ്ട്. ഇസ്ലാം വളരെ സിമ്പിളാണ്, നിങ്ങൾ നിസ്കരിക്കാൻ ആകടങ്ങാറാവുണ്ടല്ലോ. ചിലവർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന്റെ സ്ഥലത്തെത്തിയാലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഇസ്ലാമിൽ എന്താ പറയുന്നത്, നിങ്ങൾ ബസ് പോവാണെങ്കിൽ അവിടെ നിസ്കരിക്കാൻ കണ്ട്, ബസ്സിലിരുന്ന് നിസ്കരിക്കാം. നിങ്ങൾ വിമാനത്തിലാണെങ്കിൽ വിമാനത്തിലിരുന്ന് നിസ്കരിക്കാം. അതിനിപ്പം നിൽക്കുക, അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, അതിന്റെ ശർത്തും പുറത്തൊക്കെ പൂർത്തിയാവുമോ, ഇനിയിപ്പോ ഞാൻ എന്താ കാണിക്കുക? നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ല, കടന്നു നിസ്കരിക്കാൻ കഴിയില്ല, ഒരു പ്രത്യേക രീതിയിലാണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഇപ്പൊ ദുബൈക്ക് യാത്ര പറഞ്ഞു, നമ്മളെ ചില ആളുകളൊക്കെ അബദ്ധങ്ങളൊക്കെ ചെയ്യലുണ്ട്. രാവിലെ 4 മണിക്ക് ബസ് പുറപ്പെടണമെങ്കിൽ പിന്നെന്താ ചെയ്യുക? പിന്നെ നിസ്കാരം പാടാൻ നിൽക്കും. ആള് വ്യാപസ ചോദിച്ചാൽ മൂപ്പർക്ക് ആ 4 മണിക്ക് പുറപ്പെടുന്ന ബസ്സിൽ കയറിയാൽ അത് 7 മണിക്ക് ഒരു സ്ഥലത്തെത്തുള്ളൂ. അപ്പൊ ദുബൈ എന്താ ചെയ്യുക? ദുബൈക്ക് എന്താ ചെയ്യുക? നിസ്കാരമില്ല. യഥാർത്ഥത്തിൽ അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ എവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെ നിസ്കരിച്ചോ. ഭൂമി മുഴുവൻ നിങ്ങൾക്ക് നമസ്കാര സ്ഥലമാണ്, ഭൂമിയിലുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് നിസ്കാര സ്ഥലമാണ്. വള നമസ്കാരങ്ങളല്ലാത്തതൊക്കെ റസൂല് ഒട്ടകപ്പുറത്ത് പോലെ നമസ്കരിക്കാറുണ്ടായിരുന്നു, കഴുതപ്പുറത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു, കുതിരപ്പുറത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഫർളുകളൊരു വിധം കഴിയുമെങ്കിൽ ഭൂമിയിൽ ഇറങ്ങിയിട്ട് തന്നെ നമസ്കരിക്കുക. അതേസമയം നമ്മുടെ ഫർളായ നമസ്കാരം തന്നെ സുബൈക്ക് 4 മണിക്കോ 4:30 വസ്തു കയറി, 5:10 5:50 അടപ്പം ഭാഗം കയറി, 7 മണിക്കാണ് അവിടെ എത്തുക. അപ്പൊ നമ്മളെന്താ തീരുമാനിക്കൽ? മിക്കവാറും എനിക്ക് എന്റെ പേരെന്താ പറയാം, മിക്ക ആളുകളും നിസ്കരിക്കലില്ല.
ആരുടെ നിസ്കാരം നിസ്കാരം പറഞ്ഞാൽ പള്ളിയിൽ വന്ന് കയ്യൊക്കെ കെട്ടി അല്ലെങ്കിൽ വീട്ടിലൊക്കെ നിസ്കാരം പാലിക്ക് ഒരു നിസ്കരിക്കേണ്ട സാധന. അപ്പൊ ഏതാണ് ചോദ്യം? നമസ്കാരം വേണ്ടെന്ന വക്കലാണോ വേണ്ടത്, അതെല്ലാം നമസ്കരിക്കുകയാണോ വേണ്ടത്? അവിടെ നമസ്കാരമാണ് നിർവഹിക്കേണ്ടത്. അപ്പൊ അടുത്തിരിക്കുന്ന ആളെ അതൊന്നും നിങ്ങൾ ഓർക്കണ്ട, നിങ്ങളെ നമസ്കരിക്കാൻ കഴിയുന്ന രീതിയിൽ നീ എന്ന ബോധപ്പെടുത്തിട്ട് കയറിയാൽ മതി. ഇനി അതല്ലെങ്കിൽ കയ്യിൽ നല്ല ശുദ്ധിയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ മേലെ കൈയോണ്ട് അടിച്ച് തായമം ചെയ്തിട്ട് നിങ്ങൾ നിസ്കരിക്കാം. നമസ്കരിക്കണ്ട എന്നല്ലാതെ ഞാൻ പറഞ്ഞത് ഒരു കാർക്കശ്യവും ഇസ്ലാമിനില്ല. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നിസ്കരിക്കാം. നിങ്ങളുടെ ബസ്സില്, നിങ്ങളുടെ വണ്ടിയിൽ, നിങ്ങളുടെ യാത്രാ വാഹനത്തിൽ, നിങ്ങൾക്ക് സ്വയം നിർത്താൻ അധികാരമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ പറ്റിയ സ്ഥലമൊക്കെ കണ്ടാൽ നിർത്തി നമസ്കരിക്കാം. അതും വളരെ നല്ലതാണ്. അതൊരു പൊതുവാഹനത്തിലോ മറ്റെന്തെങ്കിലും സംവിധാനത്തിലോ ആണ് നമ്മുടെ യാത്ര ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ല, അതിനു വേണ്ടിയിട്ട് ആ ഇനിപ്പെന്താ കാണിക്കുക, എങ്ങനെയാണ് ചെയ്യുക? ഞാൻ പറഞ്ഞു ഒരു കാർക്കശ്യം അല്ല വെച്ചിട്ടില്ലേ. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്നിടത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കാം, ചുരുക്കി നമസ്കരിക്കാം, കൂട്ടി നമസ്കരിക്കാം. പല ആളുകളും യാത്രയൊക്കെ ആണെങ്കിൽ നിസ്കാരം, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ ഫിഖ്ഹിന്റെയും കർമ്മശാസ്ത്രത്തിന്റെയും ഒക്കെ കുറെ സംഗതികൾ അതിലുണ്ട്. നമസ്കാരം തന്നെ വേണ്ടാന്ന് വെക്കാതെ ഇപ്പൊ നമ്മളെ ആളുകൾ ദീർഘയാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ട് നമസ്കാരം തന്നെ സമയം കഴിഞ്ഞ് ദോഹറിന്റെ മുമ്പ് പുറപ്പെട്ട് മാരിവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ എത്തുള്ളൂ. അപ്പൊ തയ്യാ ദോഹറും അസറും മാരിവൊക്കെ പിന്നെ എവിടെയോ വെച്ചിട്ട് നിസ്കരിച്ചാലായി. കൂട്ടി നമസ്കരിച്ചാൽ കൃഷിയിടത്തിലോ ഫാക്ടറിയിലോ ഓഫീസിലോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമസ്കാരം എന്ത് ചെയ്യണം? എന്നിട്ട് അത് കർമ്മശാസ്ത്രം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അവസാനം എന്ത് ചെയ്യുന്നു? ഒരു പണിയില്ല. നിങ്ങൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾക്ക് ജോലി 12 മണിക്ക് തുടങ്ങി 6 മണിക്ക് നിങ്ങൾ 7 മണിക്ക് നിങ്ങൾ തിരിയുന്നുവെങ്കിൽ ആ പള്ളി ആ ഓഫീസിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ദുഹറും അസറും നിങ്ങൾക്ക് ജമ്മായിട്ട് നമസ്കരിക്കാം. 2 റക്അത്തായിട്ട് നിങ്ങൾക്ക് അവിടെ നമസ്കരിക്കാം. ആ നമസ്കാരം നഷ്ടപ്പെടുത്തല്ല വേണ്ടത്, വളരെ ലളിതമായിട്ട്. അതിലൊന്നും ഒരു സങ്കീർണതയല്ല വെച്ചിട്ടില്ല. എന്ന് മാത്രമല്ല വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞത് ആരാധനകളെ വളരെ സങ്കീർണമായ സ്വഭാവത്തിൽ ഇസ്ലാം എവിടെ അവതരിപ്പിച്ചിട്ടില്ല. വളരെ ലളിതമായിട്ട് ആരാധനയ്ക്ക് ചെലവില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറത്ത് മുസ്ലിം സമ്പത്തും അക്കപറകളിലും ആത്തീപ്പും മൗലൂദും ഒക്കെ ഉണ്ടാക്കിയിട്ടത്. പള്ളിന് വേണ്ടി ചെലവില്ലല്ലോ, പള്ളിന്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ചെലവല്ല ഉണ്ടാവും. അത് ആരാധനയുടെ ചെലവല്ല, ഈ സംവിധാനം നിലനിർത്താനുള്ള ചെലവാണ്. അല്ലാതെ പൈസ കൊടുത്തിട്ടുള്ള ഒരു ആരാധനാ രീതി ഇസ്ലാമിലില്ല. ബാക്കി മതങ്ങളിലൊക്കെ ദൈവത്തെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ കാണിക്ക വെക്കണം, വഞ്ചരിപ്പ് നടത്തണം, ഉൽപ്പന്നങ്ങൾ കുറെ കൊണ്ടുപോയി സമർപ്പിക്കണം, എന്നിട്ട് അതിന്റെ എല്ലാ ചർക്കും പർവ്വ ആ പൂവ് വേണം, ഈ നെയ്യ് വേണം, ആ മുട്ട വേണം, മറ്റേ മാംസം വേണം, ഇന്ന എണ്ണ വേണം, ഇന്ന കുഴമ്പ് വേണം, ഇതൊക്കെ വെച്ചാലേ ദൈവം തൃപ്തിപ്പെടുള്ളൂ. ഞാൻ പറഞ്ഞത് ആരാധനകളെ ഇങ്ങനെ ഒരു സങ്കീർണമായ സംഗതികളിൽ വന്നു വെച്ചിട്ടില്ല. വളരെ ലളിതമായിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. നിസ്കരിക്കുന്നതിന് നിങ്ങൾക്ക് ചെലവുണ്ടോ? തോൽമ്പ് വയ്ക്കുന്നതിന് ചെലവുണ്ടോ? ഹജ്ജിന് ചെലവുണ്ടോ? ഹജ്ജിന് യാത്രക്കുള്ള ചെലവല്ലാതെ പോവാറെ പൈസ മിനയില് സഫയിലൊക്കെ പോകാൻ വേറൊരു പൈസ, അവിടെ പോയിട്ട് അതിനു വേണ്ടി വേറൊരു പൈസ, അതിന്റെ യാത്രയും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ആരാധനാകർമ്മങ്ങൾ മുതൽ. ഇപ്പോ വലിയ സംഭവമാണ് വിവാഹം എന്നൊക്കെ പറയുന്നത്. വിവാഹത്തെ വളരെ ലളിതമായിട്ടാണ് വെച്ചത്. വരനും വലിയും 2 സാക്ഷികളുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് നടത്താൻ കഴിയുന്ന വളരെ സുഗമമായിട്ട്. ഞാൻ പറഞ്ഞ ഇസ്ലാം ഒരു കാര്യങ്ങളെയും സങ്കീർണമാക്കിയിട്ടില്ല. എന്നാലോ വിവാഹം എന്ന് പറയുന്നത് ഒരു ആഘോഷപൂർണമായ ആഹ്ലാദപൂർണമായ ഒരു സംഗതിയാണ്. അവിടെ റസൂൽ പറഞ്ഞു ഒരു ആടിനെങ്കിലും വറുത്തിട്ട് ഒരു ചോറ് വെച്ച് കൊടുക്കണോ? അബ്ദുറഹ്മാൻ മുതലാളി നല്ല സമ്പന്നനാണ്, അദ്ദേഹം പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ അത്രയൊക്കെ പൂശിയിട്ടുണ്ട്. അപ്പൊ റസൂൽ വെച്ച് ഇന്നിപ്പോ എന്താ നല്ല വാസന, റസൂൽ ഇന്നലെ കല്യാണമായിരുന്നു, ഇന്നലെ ആ പുതിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട്. അപ്പൊ റസൂൽ പറഞ്ഞു എന്നാലും അവ എനിക്ക് ഒരു ആടിനെങ്കിലും വറുത്തിട്ടൊരു സക്കാരം നടത്തിക്കൂടെ? ഇത് നമ്മളിപ്പോ നടത്തുന്ന കാട്ടിക്കൂട്ടലിന്റെ ഭാഗമല്ല വിവാഹം. ഒരാണും പെണ്ണും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീതിയുള്ള ഒരു സംഭവമാണ്. അതിന് ആ അർത്ഥത്തിൽ ആഘോഷിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതേസമയം ആട ആഡംബരം അതിന്റെ ആർഭാടം ഇതിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്. എല്ലാത്തിന്റെയും മിടി ആരാധനകൾ മുതൽ ഏതൊരു പ്രശ്നത്തെയും എന്ത് ചെയ്തു? ഉമ്മത്തൻ വത്തത്തൻ മധ്യമ നിലപാടിലാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ ഒരു ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളിൽ എന്തില്ല? വിവാഹമോചനില്ലേ? വിവാഹം ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും മൊഴിയെല്ലാം പറ്റൂല, ഒരിക്കലും മൊഴി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ, വെട്ടി തൂങ്ങല്, ഗ്യാസ് പൊട്ടിത്തെറിക്കല്, അല്ലെങ്കിൽ ട്രെയിനിന് തലവെക്കല്, ഇതൊക്കെയാണ് അവരെന്ത് ചെയ്യുക? വിവാഹമോചനം. അങ്ങനെയാണ് അവര്, കാരണം ദൈവികമായ സിസ്റ്റം അനുസരിച്ച് ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമായതുകൊണ്ട് ഒരിക്കലും വേർപിരിയാൻ പറ്റൂല. അതുകൊണ്ട് അവരെ ചെയ്യും പിരിയാൻ പറ്റാത്ത ബന്ധമായതുകൊണ്ട് കാലകാലം ഒരിക്കലും തമ്മിൽ ചേരാത്ത ഈ തീയും വെള്ളം തമ്മിൽ എന്ത് ചെയ്യണം? ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. വിവാഹ ജീവിതം എന്തിനാ?
വിനയ കാരുണ്യവും സ്നേഹവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത ഘടനയിൽ പോലും എന്ത് ചെയ്യണം? ദൈവികമായ നിയമാണെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് വലിച്ച് വരിഞ്ഞ് കെട്ടി അവരെ സംരക്ഷിക്കണം. അവിടെ ഇസ്ലാം എന്ത് ചെയ്തു? നിങ്ങൾ ചെയ്തോ, ഇനി ഇത് ഒത്തുപോകൂല, ഇത് നിൽക്കൂല. വിവാഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരാളിനും ശാരീരിക ലക്ഷണങ്ങളെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത്, സ്വർഗം വരെ ഒരുമിക്കുന്ന വലിയൊരു കൂട്ടുകെട്ടാണ് വൈവാഹിക ജീവിതം. ജീവിതത്തെ ജീവിതമാകുന്ന വലിയ പരീക്ഷണത്തെ അഭിമുഖീകരിക്കാൻ വ്യക്തികൾക്ക് അസാമാന്യമായ താങ്ങും തണലും നൽകുന്ന ഒന്നാണ് വൈവാഹിക ജീവിതം. അതിനൊന്നും ഇത് ഈ ഇണകൾ തമ്മിൽ യോജിച്ചു പോവില്ല എന്ന് കണ്ടാൽ പെണ്ണിന് ആണിനും ഇതിൽ വളരെ പ്രത്യേകത ഉണ്ട്. പെണ്ണിന് ആണിനെ മൊഴി ചൊല്ലാൻ അവകാശം നൽകിയത് ഇസ്ലാം മാത്ര, എന്നിട്ടും ഇസ്ലാമിനാണ് വഴി. പെണ്ണിനോട് പെണ്ണിന് മാന്യത കൊടുത്തില്ല, പെണ്ണിന് നീതി കൊടുത്തില്ല, വേറെ ആരും കൊടുത്തിട്ടില്ല. ഇസ്ലാമാണ് പെണ്ണിന് പുരുഷനെ മൊഴി ചൊല്ലാനുള്ള അവകാശം കൊടുത്തത്, പെണ്ണിന് ആണിനെ മൊഴി ചൊല്ലാം. എപ്പോ? ജീവിതത്തെ കളിയായി കൊണ്ടും തമാസത്തില്ല, തമാശ കളിക്കരുത്. ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് ഒരിക്കലും നിങ്ങൾ തമാശ കളിക്കരുത്. കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി ആണും പെണ്ണും തമ്മിൽ വേർതിരിയരുത്. അതേസമയം സങ്കീർണമായ സാഹചര്യങ്ങളാണ് ഉള്ളതെങ്കിൽ ഒത്തുപോവില്ല. വൈവാഹിക ജീവിതത്തിന്റെ തണലും കുളിരും തലോടലും ആശ്വാസവുമായി വിവാഹം മാറില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേർതിരിയാം. എന്നിട്ട് അതും പറഞ്ഞു വേർതിരിയാണെങ്കിലോ അല്ല, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കുറെ ഇതൊക്കെ അറിയുന്ന കാര്യമാണ്. ഈ മറ്റൊരു വിഷയം പറയാൻ വേണ്ടി അത് സൂചിപ്പിച്ചു എന്നുള്ളൂ. അനുവദിക്കുക, എല്ലാ നിസ്കാര അനുവദനീയമാണ്, നോമ്പ് അനുവദനീയമാണ്, ദാനധർമ്മങ്ങൾ അനുവദനീയമാണ്, ഭക്ഷണവും വസ്ത്രമൊക്കെ അനുവദനീയമാണ്, വിവാഹ മോചനവും അനുവദനീയമാണ്. പക്ഷെ അതിനെക്കുറിച്ച് റസൂൽ പറഞ്ഞത് എന്താ? അല്ലാഹു അനുവദിച്ച കാര്യങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ കോപമുള്ളത് അത്രേ വിവാഹ മോചനം. അതുകൊണ്ട് കളിക്കാതിരിക്കാനാണ് ആ പറഞ്ഞത്. വിവാഹം കൊണ്ട് കളിക്കാതിരിക്കാം. ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും നിലംപരിശാക്കാൻ വേണ്ടിയുള്ള തന്ത്രമാക്കി വിവാഹത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കാം. പിന്നെ പറഞ്ഞത് ഇസ്ലാമിന്റെ ഒരു മിഡിൽ സിസ്റ്റമാണ്. ഇന്ന് ഭൗതികതയിലൊക്കെ ഉണ്ട്, അത് വേറെ കുറെ നിയമങ്ങളാണ് ഭൗതിക സംവിധാനം. ഈ ശരിക്കും ഇസ്ലാമിന്റെ വിവാഹ നിയമങ്ങളാണ് മിക്ക കോടതികളിലും സംഗതികളിലും ഒക്കെ ഉള്ളത്. കാരണം ആണിനും പെണ്ണിനും ഏറെക്കുറെ എല്ലാ തരത്തിലും എല്ലാം പൂർണ്ണമാവില്ല. ചെയ്യാൻ കഴിയുന്നത്ര സന്തുലിതമായ വിവാഹ ജീവിതത്തെ അതിന്റെ വിധിവിലക്കുകളെ സംവിധാനിച്ചിട്ടുള്ളത് ഇസ്ലാമാണ്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിന് ഒരു മധ്യമ രീതിയുണ്ട്. വസ്തുതാലിക്ക് ജാലാക്കുമ്പത്തും വസത ഇതൊക്കെ ശുഭദാടന്നാത്തി വൈ ആ വാഗാട് വെച്ചു ഞാൻ ഇതൊക്കെ എന്തിനങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ ജനങ്ങൾക്ക് സാക്ഷികളാവണം. ഇങ്ങനെ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ മർമ്മട്ടോ ഈ തക്കോന്ന് ശുഹദാലന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവണം. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ പ്രവാചകൻ എന്തിന്റെ സാക്ഷിയായിരുന്നു എന്നുള്ളതാണ് സൂറത്തുൽ ആറാഫും സൂറത്തുൽ മാഇദയും അതിലുള്ള ആയത്തുകളൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ പറഞ്ഞത്. ഈ ആഴ്ച പറഞ്ഞത് സൂറത്തുൽ ജുമാഇൽ പറയുന്നത് ഹിമായാത്തിഹി ഈ പ്രവാചകൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ വിവരിച്ചു തരും. അപ്പൊ നമ്മളിപ്പോ ജനങ്ങൾക്ക് അള്ളാന്റെ ആയത്തന്നെ വിവരിച്ചു കൊടുക്കരുത്. പല പാർട്ടികളുടെയും പല സംഘടനകളുടെയും പല ഗ്രൂപ്പുകളുടെയും പലരുടെയും താല്പര്യങ്ങളെ ജനങ്ങൾക്ക് വായിപ്പിച്ച് പഠിപ്പിച്ച് കേൾപ്പിക്കുന്നതിന് പകരം നമ്മൾ വിചാരിക്കണ പോലെ അത്ര വലിയ ലളിതൊന്നും അല്ലാതെ വലിയ വലിയ പ്രസിദ്ധീകരണാലയങ്ങൾ, വലിയ മീഡിയ സംവിധാനങ്ങൾ, വലിയ ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, വലിയ നേതാക്കന്മാരൊക്കെ ഇരുന്നിട്ട് അവരവരുടെ ആയത്തുകൾക്കനുസൃതമായി ജനങ്ങളെ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവരാൻ അസാമാന്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരാഴ്ച ഓതുന്നത് അല്ലാണ്ടായതല്ല. ഒരു പാർട്ടിയും ഒരു സംഘടനയും ഒരു സമൂഹമൊക്കെ അതിന്റെ വ്യത്യസ്തമായ സംവിധാനങ്ങളെയൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് അവരുടേതായ നടപടിക്രമങ്ങളിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ റസൂലിനെ കുറിച്ച് എന്താ പറയണത്? യസ്ലു അലൈഹിമാ യാത്തിഹി ഈ റസൂൽ വന്നിട്ട് അല്ലാണ്ട് ആയത്ത് ഊതി കേൾപ്പിച്ചു വരും. മാർക്സും ഗാന്ധി അല്ലെങ്കിൽ ഫാസിസവും നാഷണലിസവും അല്ലെങ്കിൽ ഡെമോക്രസിയും സെക്യുലറിസവും ഇതൊക്കെ ഇതൊക്കെ വേറെ അർത്ഥത്തിലുണ്ട്, അത് വേറെ ചർച്ചയുണ്ട്. അതേസമയം ഏതോ ഒരു പ്രത്യേക വിങ്ങിന് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ചല്ല ഈ പ്രവാചകൻ നിങ്ങൾ കോതിത്തരുക. അള്ളാഹുവിന്റെ ആയത്തുകൾ അതിനെ വളരെ ലളിതം. അള്ളാന്റെ ആയത്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇതിലുള്ള 114 അധ്യായങ്ങളും പ്രവാചകന്റെ ജീവിതം എടുത്താൽ മതി. അത് വളരെ സന്തുലിതമാണ്, വളരെ മനോഹരമാണ്. മനുഷ്യ ജീവിതത്തിലെ എല്ലാ വശങ്ങളിലൂടെയും അത് സുന്ദരമായി കയറി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോ റസൂല് വന്നിട്ട് ഈ ആയത്തോട് കേൾപ്പിച്ചു കൊടുക്കും. ഞാനും ഉങ്ങളും ഓതണ്ടത് തന്നെയാണ്.
വേറെ ആരെങ്കിലും ഓതനില്ല, പിന്നാലെ നമുക്ക് പോകാൻ പറ്റില്ല. വേറെ ആരെങ്കിലും അവതരിപ്പിക്കുന്ന ഒന്നിന്റെ പിന്നാലെ പോകാൻ മുസ്ലിം ഉമ്മത്തിന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു പോയി അവരെ സംസ്കരിക്കുന്നു, അവരെ ശുദ്ധീകരിക്കും. ഒരു സാധനത്തെ അതിന്റെ കറകളഞ്ഞ് എടുക്കുന്നതിന്, അതിന്റെ ഏറ്റവും ശരിയായ അവസ്ഥയിലേക്ക് പ്രോസസ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് അറബിയിൽ സക്കാത്ത് എന്ന് പറയാം. സംസ്കരിച്ച് ശുദ്ധീകരിച്ച് നമ്മൾ കൊണ്ടുവന്നവർക്ക് മനുഷ്യനെ ശുദ്ധീകരിക്കും. ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മതങ്ങളും പാർട്ടികളും സംഘങ്ങളും ഒക്കെ തോറ്റുകൊണ്ടിരിക്കുക. മനുഷ്യനെ മാറ്റപ്പോ ആകെ ഒരൊറ്റ സാധനമുള്ളൂ, പണം. പണം വാഗ്ദാനം ചെയ്തിട്ട് എന്തും ചെയ്യുക. ഇതിനപ്പുറം മനസ്സാക്ഷിക്കുള്ളിലും മസ്തിഷ്കത്തിലും നടക്കുന്ന ധാർമ്മികമായ മാറ്റത്തിന്റെ ഭാഗമായി ഒരാളെയും ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഇല്ല, ഒരു സിസ്റ്റം ഇല്ല. അവസാനപ്പ കുട്ടി നഷ്ടപ്പെട്ട വാർത്തയൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാവുമല്ലോ, കുട്ടി നഷ്ടപ്പെട്ട് കേസ് കൊടുത്തതൊക്കെ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആന്തരിക ശുദ്ധീകരണം നടക്കാത്ത, മാനസികമായ ശുദ്ധീകരണം നടക്കാത്ത ഏത് വ്യക്തിക്കും പറ്റും. ഏതെങ്കിലും ഒരാളെ കുറിച്ച് മാത്രമൊന്നുമല്ല പറയുന്നത്, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ബി ജെ പിയോ ഇനി ദുന്യ മുജാഹിദോ ജമാഅത്തോ തബ്ലീഗോ എന്നുള്ള കർത്തക്കൊന്നും ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. മനസ്സും ശരീരവും സംസ്കരിക്കപ്പെടാത്ത നടപടിക്രമങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘങ്ങളും ഒക്കെ വഴിവിട്ട രീതികളിലേക്കും സമീപനങ്ങളിലേക്കും പോകും. ഇതിന് മാത്രമല്ല, ഹിരോഷിമയിലോ നാഗസാക്കിയിലൊക്കെ കൊണ്ടുപോയി ബോംബിട്ടവനല്ലേ, ഒരു മനസ്സിന് സംസ്കരണം വന്നവനാണെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഒരു രാഷ്ട്രീയക്കാരന് പറ്റൂലല്ലോ, ഒരു ഉദ്യോഗസ്ഥന് കഴിയില്ലല്ലോ, ഒരു സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവന് പറ്റൂലല്ലോ. മോന്റെ ഉത്തരവാദിത്തം വേറെ ആരെങ്കിലും ഏറ്റെടുക്കും. നിങ്ങളെ അല്ലാതെ പോലെ ആരാധനാകർമ്മോ ഒരു കുട്ടിന്റെ കേസോ അല്ലറ ചില്ലറ പ്രശ്നങ്ങളിലേക്ക് ബന്ധപ്പെട്ടതല്ല ഇത്. ലോകത്ത് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോ ഇന്ത്യയിലെ കൽക്കരി മുഴുവൻ കുത്തകകൾക്ക് വളരെ കുറഞ്ഞ വരുന്നുണ്ട് പോലെ കയറ്റുമതി ചെയ്യാണ്. ഉത്തരേന്ത്യ മുഴുവൻ ഇരുട്ടിലേക്ക് പോകുന്ന വിദ്യശക്തി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിന്റെയൊക്കെ കാരണം? മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം ഉദ്യോഗസ്ഥ നേതൃത്വം മുതലാളിമാരും ഒക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ വിശുദ്ധി ഉണ്ടാവും, അതില്ല. അപ്പൊ റസൂല് വന്നിട്ട് എന്ത് ചെയ്യും? മനുഷ്യനെ ശുദ്ധീകരിക്കും, അവരെ പ്രോസസ് ചെയ്തെടുക്കും. അത് ചെയ്തിട്ടുണ്ട്, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് വ്യക്തികളെയും സംഘങ്ങളെയും ഗോത്രങ്ങളെയും ഒക്കെ പ്രവാചകൻ മാറ്റിപ്പണിതത് എന്നുള്ളത് ചരിത്രത്തിലെ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. മുഹമ്മദ് കിതാബ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിപ്പിക്കും. നിയമങ്ങൾ പലരുതും ഉണ്ടാവും, പാർട്ടികൾക്ക് സ്വന്തം നിയമം ഉണ്ടാവും, രാഷ്ട്രങ്ങൾക്ക് സ്വന്തം നിയമം ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക് വേറെ വേറെ നിയമങ്ങൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോതരം നിയമങ്ങൾ ഉണ്ടാവും, ഒരു കമ്പനിക്ക് ഓരോ നിയമങ്ങൾ ഉണ്ടാവും. അത് അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന നിയമങ്ങളായിരിക്കും. കമ്പനി കമ്പനിയെ ഏറ്റവും സുരക്ഷിതമായ സ്പേസിലേക്ക് വരുത്താനുള്ള നിയമങ്ങളാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പാർട്ടികള് അവർക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന പലർക്കും പല നിയമങ്ങളും വേദങ്ങളും അടിസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാവും. അല്ലാ റസൂലിനെ കുറിച്ച് അല്ല പറയുന്നത്, ഈ കിതാബിലെ നിയമങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു. കിതാബ് എന്ന് പറഞ്ഞാൽ തന്നെ നിയമം, രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ. ഈ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും നിയമം നിർബന്ധമാണല്ലോ, നിയമമല്ലാതെ എവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് ഉറപ്പാ. എല്ലാം കുത്തഴിഞ്ഞൊരു സമൂഹത്തിൽ അങ്ങനത്തെയൊക്കെ ചിന്ത വരുന്നുണ്ട്. ഇല്ലാതെ നമുക്ക് പിന്നീട് അത് പ്രതിപാദിക്കാം. അങ്ങനൊന്നും വേണ്ടതില്ല. സർവതന്ത്ര സ്വതന്ത്ര, അങ്ങനെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് പോകാൻ ആർക്കും കഴിയില്ല. എവിടെയാണെങ്കിലും ഒരു നിയമം എന്തിനുണ്ടാവും? ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല, പക്ഷെ ആ നിയമത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്? ആരാണ് നിർമ്മിച്ചത്? അത് പ്രയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണദോഷ ഫലങ്ങൾ എന്താണ്? ഇങ്ങനെ നമ്മൾ നിയമങ്ങളെയും അതിന്റെ പിന്നാമുറങ്ങളെയും പരിശോധിച്ചാൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യുക്തിഭദ്രവും മനുഷ്യർക്ക് ഉപകാരപ്രദവും പ്രകൃതിപരവും മൂല്യപരവുമായ നിയമങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി സംവിധാനിച്ചിട്ടുള്ളത്. ഈ നിയമങ്ങളെ റസൂൽ വന്നിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ റസൂലിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കും. രണ്ടാമത്തത്, അവർക്ക് അവരെ ശുദ്ധീകരിക്കും. മൂന്നാമത്തത്, അവർക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. വൽ ഹിക്മ, പിന്നെ ഹിക്മത്തം പഠിപ്പിച്ചു കൊടുക്കും എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നീട് വിശദീകരിക്കേണ്ട. ഇൻഷാല്ലാ നമുക്കത് പറയാം. ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരിക്കൽ നമുക്ക് അത് വിശദീകരിക്കാം. ഈ നാല് കാര്യങ്ങൾ നിർവഹിക്കാനാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത് എന്നാണ് സൂറത്തുൽ ജുമുഅയിൽ പറയുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയോ അതിന്റെ മുമ്പോ അറുദോഷങ്ങൾ ഓർമ്മയിലോ വേണം. അല്ലാതെ നബി വന്ന്
ഒരു മുസ്ലിയാരായി തങ്ങളായി ഉസ്താദായി ഷെയ്ഖായി മൗലാനയായി അങ്ങനെ പള്ളിയിൽ ഇമാമത്ത് നടത്തി പ്രസംഗിച്ച് പ്രാർത്ഥന നിർവഹിച്ച് തിരിച്ചുപോയ ഒരു റസൂലല്ല, മറിച്ച് ജീവിതത്തിലെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ വളരെ കൃത്യമായ നേതൃത്വം വഹിച്ചുകൊണ്ട് മാർഗദർശനം നൽകിക്കൊണ്ട് അതിലേക്കാവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് സർവോന്മുഖമായ സകല മേഖലകളിലും ഇടപെടുന്ന ഒരു റസൂലിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ അടക്കം എല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ പഠിക്കാൻ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കരുണാവാരിയായ റബ്ബ് അതിന് നമ്മൾ നമുക്ക് ടോപ്പിക്ക് നൽകി.